കണിക്കൊന്നയും കണിവെള്ളരിയും പൊൻപണവും കണി കാണാൻ വീണ്ടും ഒരു വിഷുക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. മലയാളികളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സമയമാണ് വിഷു. വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടൈം ഓഫ് ഡേ ആൻഡ് ഈക്വൽ ടൈം ഓഫ് നൈറ്റ് എന്നാണ്. വിളവെടുപ്പിൻ്റെ ഒരു ആഘോഷമായിട്ടാണ് മലയാളികൾ വിഷുവിനെ കാണുന്നത്. നമുക്കറിയാലോ, നമ്മൾ വിഷുവൊക്കെ വീട്ടിൽ വിഷുവൊക്കെ എന്താ കണിക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ വെള്ളയിരിക്കുക, പച്ചക്കറികളുണ്ടാവും, പഴങ്ങളുണ്ടാവും, ഗോൾഡ് ഉണ്ടാവും, അരി ഉണ്ടാവും. ഒരു പുതിയ വർഷത്തിൻ്റെ തുടക്കം എന്നാണ് മലയാളികൾ എന്നെ വിശ്വസിക്കുന്നത്. ഇതൊക്കെ കണി കണ്ട് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം മുഴുവൻ സമ്പദ് സമൃദ്ധി ഉണ്ടാവും എന്നാണ് നമ്മുടെ വിശ്വാസം. വിഷുവിന് എടുത്തു പറയേണ്ട ഒന്നാണ് കൈനീട്ടം. നമ്മൾ മുത്തശ്ശിമാരെയും അച്ഛന്മാരെയും അപ്പൂപ്പന്മാരെയും ഒക്കെ കാത്തിരിക്കും കൈനീട്ടം കിട്ടാനായിട്ടല്ലേ. ഞാനൊക്കെ ചെറുപ്പത്തിൽ കൈനീട്ടത്തിന് വേണ്ടി എന്താ പറയുക, എല്ലാ വീട്ടിലും പോകാറുണ്ട്. എല്ലാ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുക എത്ര കൈനീട്ടം കിട്ടി. അത് അനീത്തൊക്കെ ആയിട്ട് കോമ്പറ്റീഷൻ ആയിരിക്കും ആർക്ക് കൂടുതൽ കൈനീട്ടം കിട്ടിയെന്നൊക്കെ. ഭഗവാൻ വിഷ്ണുവിൻ്റെ എട്ടാമത്തെ അവതാരമാണ് നമ്മുടെ ഉള്ളിക്കാരൻ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസമാണ് നമ്മൾ വിഷുവായിട്ട് ആഘോഷിക്കുന്നത്. നമുക്കറിയാം വിഷുവിൻ്റെ നമ്മൾ ഉണ്ണിക്കണ്ണനെയാണ് കണി കാണുക. നല്ല ഭംഗിയിൽ നമ്മൾ ഉണ്ണിക്കണ്ണനെയൊക്കെ ഒരുക്കി വെക്കും. ഞങ്ങളൊക്കെ രാത്രി ഇങ്ങനെ ഉറങ്ങാൻ നേരത്ത് അമ്മൂമ്മ പോയിട്ട് ഇതൊക്കെ ഒരുക്കി വെക്കണം കാണാം. എന്നിട്ട് രാവിലെ നമ്മളൊരു 3 മണി 4 മണിക്ക് ആവുന്ന സമയത്ത് വീട്ടിൽ മുതിർന്ന ആൾ എട്ടിൻ്റെ താഴെയുള്ള ആളിനെ കണ്ണ് പൊതിച്ചു കൊണ്ട് വിഷു കാണിക്കും. അത് കഴിഞ്ഞ് അവരടുത്ത ആളിനെ അങ്ങനെ 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 പോയി കാണിക്കും. അപ്പം തന്നെ അവിടെ ഇരുന്ന് നമ്മൾ തൊഴുതതിന് ശേഷം അപ്പം തന്നെ നമുക്ക് ഈ അച്ഛമ്മ ഞങ്ങളുടെ വീട്ടിൽ ചെയ്യാറ്. അച്ഛമ്മ ഞങ്ങൾക്ക് കൈനീട്ടൊക്കെ തരും. വളരെ മനോഹരമായ വിഷുക്കാലമായിരുന്നു. വിഷുവിൻ്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ തന്നെ തോന്നുന്നത് പടക്കം പൊട്ടിക്കണതൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കമ്പിത്തിരി പടക്കമൊക്കെ പൊട്ടിക്കണം കാണാൻ. മേഡം ഒന്നാം തീയതിയാണ് നമ്മൾ വിഷുവായിട്ട് ആഘോഷിക്കുക. വിഷു ഞാൻ പറഞ്ഞല്ലോ ഹാർവെസ്റ്റിൻ്റെ, അതായത് കൊയ്ത്തിൻ്റെ ഒക്കെ ഒരു ഉത്സവമായിട്ടാണ് നമ്മൾ വിഷുവിനെ കാണുന്നത്. വിളവെടുപ്പിൻ്റെ ഒരു ഉത്സവമാണ്. സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഒരു നാളേക്ക് വേണ്ടി ഇന്ന് നമ്മൾ കണി കാണുന്നതെല്ലാം നല്ലതായിരിക്കണം. ഒരു നല്ല നാളേക്ക് വേണ്ടി നമ്മൾ ഇന്ന് കണി കാണുന്നു. അതൊക്കെയാണ് വിഷുവിൻ്റെ പേരിൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യം. വിഷുവിൻ്റെ തലേ ദിവസം നമ്മൾ വിഷു സംക്രാന്തി ആയിട്ട് ആഘോഷിക്കും. വിഷു സംക്രാന്തിയുടെ ഒരു പ്രത്യേകത ചിക്കൻ വെക്കും നമ്മളത്. അതെനിക്കൊരു വലിയ പ്രത്യേകത, നോൺ വെജൊക്കെ വെക്കണ ദിവസമായിരിക്കും എല്ലാവരും വീട്ടിൽ. അതുപോലെ തന്നെ റിലേറ്റീവ്സൊക്കെ മിക്കവാറും തലേ ദിവസം തന്നെ വന്നിട്ടുണ്ടാവും. ഞങ്ങളുടെ തറവാട്ടിൽ വിഷുവിന് ഞങ്ങൾക്ക് കാരണന്മാരെ ഇരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ പൂർവികരം മരിച്ചു പോയ ഞങ്ങൾ പൂർവികര കാരണന്മാരെന്ന് പറഞ്ഞ് ഇരുത്തിക്കണം. ഒരു ആചാരമുണ്ട് ഞങ്ങളവിടെ. അപ്പോൾ ഈ കാരണന്മാർക്കൊക്കെ നമ്മൾ പൂജയൊക്കെ നടത്തും. അതൊരു പ്രത്യേകതയുള്ള ദിവസമാണ് ഞങ്ങൾക്ക് വിഷു സംക്രാന്തി. അമ്മാവനാണ് ഞങ്ങളുടെ കാരണന്മാരുടെ പൂജയൊക്കെ ചെയ്യുക. പിന്നെ വിഷു സംക്രാന്തിയുടെ വേറെ പ്രത്യേകത, നമ്മൾ വീടുകളെല്ലാം വൃത്തിയാക്കി അടക്കി ഒതുക്കിയൊക്കെ വയ്ക്കും. അതുപോലെ ചപ്പും ചവറൊക്കെയുള്ളതൊക്കെ അടിച്ചു കൂട്ടി കത്തിക്കും. എൻ്റെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുള്ളത് നമ്മൾ ചേട്ട ഭഗവതിനെ പുറത്ത് കളയാൻ വേണ്ടി അത് ചെയ്യണം. അതായത് സമൃദ്ധി സമൃദ്ധി ഐശ്വര്യമൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വന്നു കയറാൻ വേണ്ടി നമ്മൾ ചേട്ട ഭഗവതിനെ പുറത്ത് കളയാം എന്നുള്ളൊരു ആചാരമാണത്. പിന്നെ വിഷുവിനെ പറ്റി പറയാം, കസിൻസൊക്കെ ഒത്തുകൂടുന്നൊരു സമയമായിരിക്കും. പണ്ട് ഞാൻ വളരെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളെല്ലാവരും തറവാട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നുണ്ടായിരുന്നേ. അപ്പോഴൊക്കെ വിഷുക്കാലം തീം കൂടി നല്ലതായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും ന്യൂക്ലിയർ ഫാമിലീസൊക്കെ ആയിപ്പോൾ അവരവരവരവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വന്നിട്ടാണ് ഈ ആഘോഷങ്ങളൊക്കെ നടക്കുള്ളൂ. കൂട്ടുകുടുംബത്തിൻ്റെ ഒരു കുറഞ്ഞതുകൊണ്ട് വിഷു ആഘോഷങ്ങളുടെ ഒരു എന്താ പറയുക തൂക്കം കുറഞ്ഞതായിട്ട് എനിക്ക് കുറേ പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. അപ്പം എന്താ എല്ലാവർക്കും ഒന്നും കൂടി ഒരു സമ്പൽ സമൃദ്ധിയും ഐശ്വര്യം നിറഞ്ഞ നല്ലൊരു വിഷുക്കാലം ഞാൻ ആശംസിക്കുന്നു. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ആദ്യ സൈനിങ് ഓഫ് വിത്ത് ശ്രീഹരിപ്രദ.